നമസ്കാരം നിന്റെ ആവശ്യം അവന്റെ അനാവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിന്റെ ഹലാൽ അവൻ്റെ ഹറാം എന്ന് പറയുന്നതും ഹലാൽ എന്ന പേരിൽ അനാവശ്യമായ ഒരു മതഅയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ പ്രശ്നമല്ലാതിരുന്നത് മറ്റുള്ളവർ വർഗീയപരമായി മതക്കാർക്കഷ്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാതിരുന്നത് കൊണ്ടാണ് മാത്രമല്ല മുസ്ലിമിന്റെ വിശ്വാസം അതാണെങ്കിൽ അവരങ്ങനെ കഴിച്ചോട്ടെ തനിക്കിതൊക്കെ അന്ധവിശ്വാസങ്ങളോ അപരവിശ്വാസങ്ങളോ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ബാധിക്കില്ലല്ലോ എന്ന സഹാനുഭൂതിപരമായ ചിന്തയും ഓരോ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും നാളിതുവരെ ഭരിച്ചു പോന്നു എന്നാൽ ഹലാൽ മാംസത്തിന്റെ മേന്മ പറഞ്ഞ പ്രചരണം നടത്തിയിരുന്നവർ സോപ്പിലേക്കും എണ്ണയിലേക്കും ഉൾപ്പെടെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ കവറിലേക്ക് വരെ ഹലാൽ മുദ്ര വ്യാപിപ്പിച്ചതോടെ ഇതത്ര നിഷ്കളങ്കമല്ല എന്ന ചിന്ത ചിലർക്ക് വന്നു അവർ അത് പഠിച്ചപ്പോൾ ഇതൊരു വേൾഡ് വൈഡ് ഇസ്ലാമിക മൂവ്മെന്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും ആ പ്രചരണങ്ങളും അവയുടെ ഇസ്ലാമിക കൗണ്ടറുകളുമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നമ്മൾ ഹലാൽ വിഷയമായി കാണുന്നത് ഹലാലിന്റെ അടിസ്ഥാനം മുസ്ലിം സുപ്രീമസി തിയറിയാണ് ഇസ്ലാമികവും അനിസ്ലാമികവും ലളിതമായ ഒരു ബൈനറിയിലാണ് ആ തിയറിയുടെ നിലനിൽപ്പ് ഹലാൽ എന്നാൽ അനുവദനീയമായതും ഹറാം എന്നാൽ നിഷിദ്ധമായതും എന്ന ബൈനറിയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഹിറ്റ്ലറുടെ ആരം സുപ്രീമസി തിയറിയിലെ ഡേർട്ടി ജോ ക്ലാസിഫിക്കേഷൻ ഇവിടെ കാഫിറാകും മുഴുവൻ സമൂഹത്തെയും ഇസ്ലാമികവത്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ ഇസ്ലാമികമായതിനോട് മാത്രം പരിചയിപ്പിക്കുക എന്ന ലളിതവും ക്രമാനുഗതവുമായ പദ്ധതിയാണ് ഹലാൽ പദ്ധതി ഇതിന്റെ പ്രായോഗികത സംഭവിച്ചത് സമ്പന്ന അറബ് രാജ്യങ്ങളിലേക്കുള്ള മാംസ കയറ്റുമതിയിൽ ഹലാൽ മുദ്രണം പരസ്യമായ രഹസ്യമായി നിർബന്ധമാക്കിയതോടെയാണ് അതിനാദ്യം അവർ അവരുടെ ആഭ്യന്തര വിപണിയിൽ ഹലാൽ നിർബന്ധമാക്കി മുസ്ലീങ്ങൾ ബിസ്മി ജൊല്ലി ഇറക്കുക എന്നത് ഒരു വശത്ത് ഡിമാൻഡ് വയ്ക്കുമ്പോൾ വലിയ കമ്പനികളുടെ ഹലാ സർട്ടിഫിക്കേഷന് അനുസ്ലാമിക രാജ്യങ്ങൾ മുപ്പത് ശതമാനം മുസ്ലിം ജോലിക്കാർ എന്നതിലേക്ക് എത്തി വേറെയും നിബന്ധനകൾ നമുക്കിവരുടെ സൈറ്റുകളിൽ ലഭ്യമാണ് ഹലാൽ എങ്ങനെ മാംസ വിപണിയിൽ നിന്ന് റീറ്റെയിൽ വ്യാപാരത്തിലേക്കും ഫ്ലാറ്റിലേക്കുമൊക്കെ വ്യാപിക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിനാൽ ഈ ഒന്നും സെറ്റ് ചെയ്യാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങൾ അതിനെ എതിർക്കാത്തതും ന്യായീകരിക്കുന്നതും മനസ്സിലാക്കാം എന്നാൽ മറ്റു മതവിഭാഗങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന അവരുടെ ജോലി സാധ്യതകളെ കുറയ്ക്കുന്ന ഹലാൽ എന്ന ക്യാൻസറിനെ എതിർക്കുന്നവരെ വർഗീയവാദികളായി മുദ്രകുത്തുന്നവരെ എങ്ങനെ മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഹലാൽ എന്ന ഈ മതയുദ്ധത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാതെ മുസ്ലിം പ്രീണനവുമായി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കക്ഷികൾ ഈ വിഷയം ചർച്ചയ്ക്ക് പോലും എടുക്കാതെ മാറി നിൽക്കുമ്പോൾ ഈ സമൂഹത്തിൽ വർഗീയത എന്ന വാക്ക് മതേതര അഭിനയ പാർട്ടികളാൽ വ്യഭിചരിക്കപ്പെട്ട ഒന്നാണ് അവർ അത് ബിജെപിക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ഹഗിയ സോഫിയ ഇസ്ലാമികവത്കരിച്ചപ്പോൾ ആഹ്ലാദിച്ച മുസ്ലിം ലീഗൊക്കെ അവർക്ക് മതേതരമാണ് ഇങ്ങനെയുള്ളവരോട് കൂടെ ചേർന്നാലേ മതേതരനാകൂ എന്ന് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത പൊതുബോധമാണ് നമ്മളെ നശിപ്പിച്ചത് ഞങ്ങളെ അന്യവത്കരിച്ചു കൊണ്ട് ഹലാൽ മുദ്ര ഒട്ടിച്ച് ആട്ടിയിറക്കുന്ന തൊഴിലിടങ്ങളിൽ നിന്ന് മതേതരത്വം പറയുന്ന നിങ്ങൾ നട്ടിലില്ലായ്മയുടെ പ്രീണന വടികളിൽ ഊന്ന് നിൽക്കുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയങ്ങളെ ഞങ്ങൾ വടികളാക്കും അത് ശീലങ്ങളെയും ഭക്ഷണത്തെയും ഹറാമാക്കുന്ന മതഅത്തത്തിനെതിരെയുള്ള മിനിമം ബോധമുള്ള മനുഷ്യരുടെ സമരമാണ് പറഞ്ഞല്ലോ നിന്റെ ഹലാൽ എന്തെന്നറിഞ്ഞപ്പോൾ മുതൽ അത് എൻ്റെ ഹറാമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്